വെരി ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദി ന്യൂസെക്ഷൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ക്വാസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അതിൽ നമ്മൾ ക്വസ്റ്റ് ഓഫ് ഡെപ്റ്റ് കുറച്ച് ഓഫ് ഇക്വിറ്റി കുറച്ച് പ്രിഫറൻസ് ഷെയർ കുറച്ച് ഓഫ് ടേൺ ഏർണിംഗ്സ് ഓക്കെ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ആയിട്ടുള്ള സോഴ്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ല കെ ഡി പഠിച്ചു കെ പി ഒക്കെ പഠിച്ചു കെ ആറ് ദെൻ കെ ഇ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻസ് അവിടെ അറൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തം എത്ര കോസ്റ്റ് ആവാ എന്നുള്ളത് ഓക്കെ എല്ലാം പാട കൂട്ടുന്നത് ശരിയാവുമോ ഇല്ലല്ല നമുക്ക് ഒരുപാട് പെർസെൻറ്റേജ് കിട്ടി കോസ്റ്റ് ഓഫ് ഡെറ്റ് പത്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അഞ്ച് അങ്ങനെ അങ്ങനെ ഓരോന്ന് കിട്ടിയിട്ട് എല്ലാം കൂട്ടുന്ന ആ ഒരു ഫെമെൻറ്റ് ഓവറോൾ കോസ്റ്റ് ആവണമെന്നില്ല ഓക്കെ സോ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ളൊരു മെത്തേഡാണെന്ത ഈ ഒരു വെയ്റ്റഡ് അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത് ഓക്കെ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ വെയ്റ്റഡ് അവറേജ് ആക്കി മാറ്റാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കതിൻ്റെ മീനിങ്ങിലേക്ക് എടുക്കാം ഇറ്റ് ഈസ് ദ അവറേജ് കോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഓഫ് വേറസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഓക്കെ വേറേസ് സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡബ്ല്യു എ സി സി വാക്ക് വെയ്റ്റഡ് അവറേജ് കോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പോസിറ്റ് കോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇതിന് കോമ്പോസിറ്റ് കോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓവറോൾ കോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്നും പറയുന്നുണ്ട് ഓക്കെ ദെൻ വൺസ് ദ സ്പെസിഫിക് കോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇൻഡിവിജ്വൽ സോഴ്സ് ഓഫ് ഫിനാൻസിസ് ഡിറ്റർമിൻ്റ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആദ്യം ഒരു ഇൻഡിവിജ്വൽ കോസ്റ്റ് ഓഫ് ഫിനാൻസ് നമ്മൾ കാണുകയാണ് ഇൻഡിവിജ്വൽ സോഴ്സ് നമ്മൾ ഓരോ സോഴ്സിൻ്റെയും എന്ത് ചെയ്യുകയാണ് ഇൻഡിവിജ്വൽ കോഴ്സ്റ്റ് നമ്മൾ കാണുകയാണ് ഓക്കെ ദാൻ വി ക്യാൻ കാൽക്കുലേറ്റ് വെയിറ്റഡ് അവറേജ് കോഴ്സ് ഓഫ് ക്യാപിറ്റൽ ബൈ പുട്ടിങ് വെയ്റ്റ് ടു ദി സ്പെസിഫിക് കോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻ പ്രൊപ്പോഷൻ ഓഫ് ദി വേരിയ സോഴ്സ് ഓഫ് ഫണ്ട് ടു ടോട്ടൽ നമ്മളെ ഓർഗനൈസേഷനിൽ അല്ലേ ടോട്ടൽ എത്ര ഫണ്ടാണ് റേസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുക ഓരോന്നും എത്ര പ്രൊപ്പോഷൻ ഉണ്ട് എന്നുള്ളത് നോക്കും അതാണ് അതിൻ്റെ വെയ്റ്റ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ ആ കോസ്റ്റിനെ ഈയൊരു വെയിറ്റ് കൊണ്ട് ഗുണിക്കുകയാണ് എന്നിട്ട് അല്ലേ ഓരോന്നിൻ്റെയും നമ്മളെന്ത് ചെയ്യും ഈയൊരു വെയ്റ്റ് വെച്ച് ചെയ്യും ഓക്കെ ഓരോന്നിൻ്റെയും കോസ്റ്റും ഓരോന്നിൻ്റെയും വെയിറ്റും തമ്മിൽ ഗുണിച്ചിട്ട് അല്ലേ ആ ഗുണിച്ചിട്ട് കിട്ടുന്ന ഓരോന്നിൻ്റെ ഉത്തരങ്ങൾ ഉണ്ടാവുമല്ലോ അതിന് മൊത്തം എന്ത് ചെയ്യും നമ്മൾ കൂട്ടുക അതാണ് വെയ്റ്റഡ് അവറേജ് കോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എസ് ഐ കോസ്റ്റ്യൻസ് ഒക്കെ എക്സ്പ്രസ്റ്റ് ചെയ്യാം സിമ്പിളാണ് ഓക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ഇവിടെ നോക്കാം സിംപ്ലി റെഫേഴ്സ് ടു ദി അവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഓക്കെ വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ അവറേജ് കോസ്റ്റ് ആണ് ഡബ്ല്യു എസ് ഇ സി എന്നുള്ളത് ഇറ്റ് ഈസ് ആൻ അവറേജ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഓൾ സോഴ്സ് ഓഫ് ഫിനാൻസ് ഓക്കെ ഓൾ സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ അവറേജ് കോസ്റ്റാണ് അപ്പോൾ ഓരോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും നമ്മൾ വെയ്റ്റും കൂടി അസൈൻ ചെയ്യും ഓക്കെ എന്നിട്ടാണ് നമ്മൾ വെയ്റ്റഡ് അവറേജ് ആക്കി മാറ്റുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് നമ്മൾ കണ്ടെത്താൻ പഠിച്ചു അതിൻ്റെ ഓവറോൾ കോസ്റ്റ് കാണുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഡബ്ല്യു എ സി സി എന്നുള്ളത് ഓക്കെ അതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ഓക്കെ നമുക്കതിൻ്റെ സ്റ്റെപ്പിലേക്ക് കിടക്കാം ഓക്കെ ഈ സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക അതുപോലെ തന്നെ ഡബ്ല്യു എ സി സി കണ്ടെത്തുക അപ്പോൾ സിമ്പിളായിട്ട് ഈ സ്റ്റെപ്പുകൾ ഓരോന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ സ്റ്റെപ്സ് ഇൻവോൾവഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ഡബ്ല്യു എ സി സി ഫസ്റ്റ് സ്റ്റെപ്പാണ് അസൈൻമെൻറ് ഓഫ് വെയ്റ്റ് നം നമ്മൾ എന്ത് ചെയ്യുകയാണ് വെയ്റ്റ് അസൈൻ ചെയ്യുകയാണ് വെയ്റ്റ് ക്യാൻ ബി എയ് ബുക്ക് വാല്യൂ വെയ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് എന്താണ് ബുക്ക് വാല്യൂവിൻ്റെ ബേസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലോ നമുക്ക് എന്ത് ചെയ്യാം വെയ്റ്റ് അസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിനുള്ള വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് അസൈൻ ചെയ്യണം ഓക്കെ ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ വെയിറ്റ് നമ്മൾ അസൈൻ ചെയ്യണം ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് സോഴ്സ് ഉണ്ടാവും ആ സോഴ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടാവും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക വെയിറ്റ് കണ്ടെത്തുന്നത് ഓക്കെ ആ വെയിറ്റ് കണ്ടെത്തുന്നത് തന്നെ അത് ബുക്ക് വാല്യൂവിനോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് വാല്യൂവിനോ എന്തെയ്യാം വെയിറ്റ് അസൈൻ ചെയ്യാം ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കണ്ടെത്തുന്നതാണ് ബുക്ക് വാല്യൂ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എന്താണ് നമ്മൾ ആ സോഴ്സുകൾ അത് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെയിറ്റ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതാണ് മാർക്കറ്റ് വെയിറ്റ് വാല്യൂ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അതിലുള്ളത് നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്യാണ് ഇനിയിപ്പോൾ ബുക്ക് വാല്യൂവിൻ്റെ അണ്ടറിൽ നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്യണ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം ഇപ്പോൾ ഒരു ആണ് എന്നുണ്ടെങ്കിൽ ആ ഫേം ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സ് നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം സിമ്പിളായിട്ടുള്ള ഒരു ഇക്വിറ്റി ആയിട്ട് ആ ഫേം ഇരുപത് രൂപ ഓക്കെ അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇക്വിറ്റി ആയിട്ട് ഇരുപത് രൂപയാണ് അത് റേസ് ചെയ്യുന്നത് ദെൻ പ്രിഫറൻസ് ഷെയർ ആയിട്ട് അഞ്ച് രൂപയാണ് റേസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഇക്വിറ്റി ആയിട്ട് അഞ്ച് പ്രിഫറൻസ് ആയിട്ട് അഞ്ച് ഡെബ്റ്റ് ആയിട്ട് ഒരു പതിനഞ്ച് രൂപ ദെൻ റീറ്റെയിൻ്റ് ഏണിങ്സ് ഒരു പത്ത് രൂപ ഓക്കെ ഇത്ര മൊത്തത്തിൽ അൻപത് രൂപയാണ് ആ ഫേമിലുള്ളത് ഓക്കെ ഇരുപതും ഇരുപത്തഞ്ചും നാൽപ്പതും പത്തും അമ്പത് ഓക്കെ അമ്പത് രൂപയാണ് ഉള്ളത് ഇനി നമ്മൾ വെയ്റ്റ് കാണൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അല്ലേ അപ്പോൾ മൊത്തം എത്രയാണ് അൻപതാണ് അതിൽ ഇക്വിറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് ഇരുപതാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുക പേഴ്സൻറ്റേജ് ആക്കുക എങ്ങനെയാണ് വെയിറ്റ് എങ്ങനെ എങ്ങനെയൊക്കെയാണ് വെയിറ്റ് ഡബ്ല്യു വെയിറ്റ് ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇരുപത് ഡിവൈഡഡ് ബൈ മൊത്തം എത്ര അൻപതിൽ എത്രയാണ് ഇക്വിറ്റി ഇരുപത് അല്ലേ അപ്പോൾ നമുക്ക് നാൽപ്പത് ശതമാനം കിട്ടി ഓക്കെ നാൽപ്പത് ശതമാനമാണ് ഉള്ളത് ഇക്വിറ്റിൻ്റെ വെയിറ്റ് അതാണ് വെയിറ്റ് ഓക്കെ ദെൻ പ്രീഫറൻസ് എത്രയാണ് അഞ്ച് ബൈ അമ്പത് എത്ര പത്ത് ശതമാനം അതുപോലെ പതിനഞ്ച് ബൈ അൻപത് പത്ത് ബൈ അൻപത് അതാണ് വെയ്റ്റ് ഓക്കെ അപ്പോൾ മൊത്തം എത്രയുള്ളത് അതിൽ ഒരു സ്പെസിഫൈഡ് സോസിന് എത്ര പ്രപ്പോർഷൻ ഉണ്ട് അതാണ് വെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ അസൈൻമെൻറ് ഓഫ് വെയ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്താ ചെയ്യുക വെയ്റ്റ് കണ്ടെത്താം എന്നുള്ളതാണ് ഓക്കെ നമ്മൾ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിൽ കാരണാൽ അത് ട്രേഡ് ചെയ്യുന്നതിൻ്റെ സെയിൽ ചെയ്യുന്നതിൻ്റെ ബേസിൽ ദെൻ മറ്റൊന്ന് ബുക്ക് വാല്യൂവിൻ്റെ ബേസിൽ കാരണാല് ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ടിൻ്റെ ബേസിൽ ഓക്കെ ദെൻ സെക്കൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓക്കെ ഓരോ സോഴ്സിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് നമ്മൾ കണ്ടെത്തുക ഓക്കെ ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ എന്താ ചെയ്യുക ആഫ്റ്റർ അസൈനിങ് ദ വെയ്റ്റ് വെയിറ്റ് അസൈൻ ചെയ്തതിന് ശേഷം ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് വിച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് നമ്മൾ കണ്ടെത്താം ഓക്കെ അത് പൊതുവേ ക്വസ്റ്റനിൽ തരാറുണ്ട് നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടാവാറില്ല ഓക്കെ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റനിൽ തരാറുണ്ട് ഓക്കെ ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ബാക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് കണ്ടെത്തി ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വെയിറ്റ് കണ്ടെത്തി ഇപ്പോൾ ഇക്വിറ്റിക്ക് നാൽപ്പത് ശതമാനം ഒക്കെ നമ്മൾ കണ്ടെത്തിയില്ല ഇല്ല ദെൻ നമ്മൾ സ്പെസിഫിക് കോസ്റ്റ് നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ നമുക്കത് കോസ്റ്റിൽ തരാറുണ്ട് ഓക്കെ ദെൻ ഡബ്ല്യു എസ് ഇ ചേർന്നാൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക ഗുണിക്കുക ഓക്കെ ഇത് രണ്ടും കൂടി ഗുണിക്കുക അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയൊക്കെ കിട്ടും ഓക്കെ ഇക്വിറ്റിൻ്റെ വെയ്റ്റും ദെൻ ഇക്വിറ്റിൻ്റെ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഗുണിക്കുക അപ്പോൾ നമുക്ക് ഇക്വിറ്റിൻ്റെ എന്ത് കിട്ടും വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും ഓക്കെ ഇക്വിറ്റിൻ്റെ വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും ഓക്കെ അതുപോലെ നമ്മൾ ഓരോന്നിൻ്റെയും ഇങ്ങനെ കുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നിൻ്റെയും വെയിറ്റഡ് കോഴ്സ് കിട്ടും അങ്ങനെ ഏതൊക്കെ സോഴ്സ് ഉണ്ടോ അവിടെ അതിൻ്റെ ഒക്കെ പാട് നമ്മൾ ഗുണിച്ചാൽ നമുക്ക് അവിടെ ഉത്തരം കിട്ടുമല്ലോ ആ ഉത്തരത്തിന് എന്ത് ചെയ്യുക നമുക്ക് മൊത്തം കൂട്ടുക ഓക്കെ അത് മൊത്തം കൂട്ടുക അതാണെന്ത് വെയ്റ്റഡ് അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇക്വിറ്റിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ ഇക്വിറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഗുണിച്ച് ഓക്കെ നമുക്കൊരു ഉത്തരം കിട്ടി ദെൻ നമ്മൾ പ്രിഫറൻസിൻ്റെ വെയ്റ്റും പ്രിഫറൻസിൻ്റെ കോഴ്സ് നമ്മൾ ഗുണിച്ച് ഓക്കെ അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടി ദെൻ നമ്മൾ റിട്ടേൺ ഏണിങ്സിൻ്റെ വെയ്റ്റും റിട്ടേൺ ഏണിങ്സിൻ്റെ കോഴ്സ് നമ്മൾ ഗുണിച്ച് ഒരു ഉത്തരം കിട്ടി ദെൻ ഡെപ്റ്റിൻ്റെ കോഴ്സും ഡെപ്റ്റിൻ്റെ വെയ്റ്റും നമ്മൾ ഗുണിച്ചിട്ട് നമുക്കൊരു ഉത്തരം കിട്ടി എന്താ ചെയ്യുക ഈ ഉത്തരം ഫുൾ എന്ത് ചെയ്യുക നമ്മൾ കൂട്ടുക ഓക്കെ ഇതിനെ മൊത്തം കൂട്ടുക ഓക്കെ അതാണെന്ത് വെയ്റ്റഡ് അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതായത് വെയ്റ്റും കോസ്റ്റും തമ്മിൽ നമ്മൾ ഗുണിക്കുക ഓക്കെ ഓരോ സോഴ്സിൻ്റെയും നമുക്ക് വെയിറ്റ് കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക അത് മൊത്തം നമ്മൾ വെയ്റ്റഡ് കോസ്റ്റ് നമുക്ക് കിട്ടും അതിന് മൊത്തം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കൂട്ടുക അതാണ് വെയ്റ്റഡ് അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓക്കെ നമുക്ക് പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം ഓക്കെ സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എസ് ഐ കോസ്റ്റ്യൻസ് വരാറുണ്ട് ഓക്കെ അപ്പോൾ സമയം ഇന്നായിട്ടുണ്ട് മതി ഇന്ന് തിയറി ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക